വിശാഖം നാലാം പാദം. അനീഴം തൃക്കേട്ട നക്ഷത്രങ്ങളിൽ ജനിച്ച വൃശ്ചിക കൂറുകാർക്ക് എല്ലാ രംഗത്തും ഭാഗ്യദേവതാ കടാക്ഷം ലഭിക്കുന്ന ഒരു മാസമാവും ഈ ഒക്ടോബർ മാസം. ആഗ്രഹ സാഫല്യത്തിന് അനുകൂല സാഹചര്യങ്ങൾ ഒരുങ്ങി വരും. സർവകാര്യങ്ങളിലും വിജയം നേടാനാവും. തൊഴിൽ മേഖലകളിൽ അഭിവൃദ്ധി, ധനലാഭം ഇവയൊക്കെ ക്രമേണ വന്നു ചേരും. ഉദ്യോഗ കയറ്റം പ്രതീക്ഷിക്കാം. മേലധികാരികളുടെ പ്രീതി പിടിച്ചുപറ്റും. സഹപ്രവർത്തകരുടെ സഹകരണം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. ഉന്നത ജനങ്ങളുമായി സമ്പർക്കത്തിനും അതിലൂടെ നേട്ടങ്ങൾക്കും അവസരമുണ്ടാകും. കീർത്തി വർദ്ധിക്കും. സാധിച്ചെടുക്കാൻ വിഷമമെന്ന് കരുതിയ പല കാര്യങ്ങളും നിഷ്പ്രയാസം നേടിയെടുക്കാനാകും. അകന്നിരുന്ന കുടുംബ ബന്ധങ്ങൾ കൂടുതൽ അടുക്കും. ഊഷ്മളമായ കുടുംബാന്തരീക്ഷം സംജാതമാകും. സാഹിത്യം, കല ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ്. പുതിയ സംരംഭങ്ങൾ, അതുപോലെ നിലവിലുള്ള സംരംഭങ്ങൾ, ഇവയിലൊക്കെ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനും വിജയിപ്പിക്കാനും കഴിയും. ഔദ്യോഗിക രംഗത്ത് അംഗീകാരം നേടും. ആജ്ഞാബലം വർദ്ധിക്കും. വസ്ത്രം, ആഭരണം, വാഹനം തുടങ്ങിയവയുടെ ലാഭം പ്രതീക്ഷിക്കാം. പാരിതോഷികങ്ങൾ ലഭിക്കും. ഊഹ കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. സാമൂഹിക പദവികൾ തേടി വരും. ആത്മവിശ്വാസവും പ്രവർത്തന മികവും വർദ്ധിക്കും. സുഹൃത്ത് ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത പുലർത്തണം. ചില സുഹൃത്ത് ബന്ധങ്ങൾ ഈ കാലയളവിൽ പ്രതികൂല അനുഭവങ്ങൾക്ക് ഇട നൽകിയേക്കാം. സന്ധിയുമായി ബന്ധപ്പെട്ട ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഈ കാലത്ത് അലട്ടിയേക്കാം. പൊതുവെ വൃശ്ചിക കൂറുകാർക്ക് അനുകൂലമായ ഈ സമയം ആലസ്യവും മടിയും വെടിഞ്ഞ് ഫലപ്രദമായി വിനിയോഗിക്കുക. ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനും ദോഷാനുഭവങ്ങൾ അകലാനുമായി ധർമ്മദൈവപ്രീതി വരുത്തുന്നതോടൊപ്പം ഭഗവതി ക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തിപ്പോരുക. എല്ലാ വൃശ്ചിക കൂറുകാർക്കും ശുഭാശംസകൾ നേരുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.